നിട്ടൂരിലെ അനൂപ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ കുറ്റ്യാടി സിഐ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നീലേച്ചുകുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിഐ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. കൈവേലിയിൽ ഹിന്ദു ഐക്യവേദി ധർണയ്ക്കിടെയുണ്ടായ കല്ലേറിലാണ് അനൂപ് കൊല്ലപ്പെട്ടത്. ഗൂഢാലോചന നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ താലൂക്ക് പ്രസിഡന്റ് ഇ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ ജീവന് മാത്രമേ വിലയുള്ളൂ, ഈ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ ജീവന് മാത്രം വിലയുള്ളൂ, ഈ നാട്ടിലെ സർവ്വസാധാരണ പൗരന്റെ ജീവന് പുല്ലിന് പോലും വിലയില്ലാത്ത ഒരവസ്ഥയാണോ ഒരു ഭരണാധികാരി നാട്ടിൽ ഉണ്ടാക്കേണ്ടത്? അതിമൃഗീയമായ രീതിയിൽ നൂറുകണക്കിന് കല്ല് മഴകളായിരുന്നു ഞങ്ങളുടെ ധർണയ്ക്ക് നേരെ പെയ്തിറങ്ങിയത്. രണ്ട് ബോംബെറിഞ്ഞു. നന്ദൻ ബോംബെറിയുന്നത് സി ഐയുടെ മുന്നിൽ വന്നാണ്. അതിന്റെ വിഷ്വൽസ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ്. ഡിസംബർ 20 കേരളത്തിലെ എല്ലാ ചാനലുകളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈവേലിയിൽ നന്ദനടക്കമുള്ള ആളുകൾ ഹിന്ദു ഐക്യവേദിയുടെ ധർണയെ ബോംബെറിയുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. ചന്ദ്രശേഖരനെ കൊന്നത് വളരെ വലിയ കൊലപാതകമായിരുന്നു എന്ന് പോലീസും കാര്യങ്ങളൊക്കെ പറയുന്നുവെങ്കിലും അതിന് ഇത്രയും പച്ചയായ തെളിവുണ്ടായിരുന്നില്ല. ഇത്രയും പച്ചയായ തെളിവുണ്ടായിരുന്നിട്ട് പോലും അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുന്നിൽ അല്ലെങ്കിൽ RSSന്റെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്. സി പി കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ബി ജെ പി ജില്ലാ സെക്രട്ടറി എം പി രാജൻ, മധുപ്രസാദ്, ടി കെ രാജൻ, ബിജു പതിരപ്പറ്റ, ശ്രീജി തായഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു.